നമസ്കാരം. കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ്, യൂണിയൻ ബജറ്റ് 2021, അതിനെക്കുറിച്ചുള്ള ചർച്ചകളും വാർത്തകളും ഒക്കെ തത്വമേ ന്യൂസ് ഉൾപ്പെടെ വിശദമായി തന്നെ അതിൻ്റെ അവലോകനവും അതിൻ്റെ എക്സ്പെർട്ട് ഒപ്പീനിയനും, അതായത് വിദഗ്ധ അഭിപ്രായം ഉൾപ്പെടെയുള്ളവ നൽകിയിരുന്നു. ഇത് കൃത്യമായി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയൊക്കെയാണ് എന്ന് ബജറ്റ് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒന്ന് കേട്ടു നോക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാകും. കാർഷിക മേഖലയ്ക്ക് ഇപ്പോൾ ഈ കർഷക നിയമവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രക്ഷോഭങ്ങൾ ഈ ഇടനിലക്കാർ മണ്ഡി ഗ്രൂപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിനെതിരെയാണ് അവർ ചെയ്യുന്നത്. ഖാലിസ്ഥാൻവാദികളാണ് ഇതൊക്കെ ചെയ്യുന്നത്, നമുക്കറിയാം. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ചില കോൺഗ്രസ്സുകാർക്കും ഇവിടെ CPM ഇടവ ജിഹാദി കൂട്ടായ്മയ്ക്കൊന്നും മനസ്സിലായിട്ടില്ല. കാരണം അവർക്ക് ഇവർക്കൊപ്പം നീങ്ങിയല്ലേ രാജ്യത്തെ തകർക്കാൻ പറ്റുകയുള്ളൂ. അതാണല്ലോ അവരുടെ ലക്ഷ്യവും. അതവിടെ നിൽക്കട്ടെ. എന്തൊക്കെയായാലും ബജറ്റുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയ്ക്ക്, അസംഘടിത മേഖലയ്ക്ക്, അതുപോലെ തന്നെ വിദേശ നിക്ഷേപം ഉയർത്തുന്നതിൽ അതുപോലെ ഏറ്റവും പ്രാധാന്യം നൽകിയ ഒരു വിഷയമാണ് റോഡുകൾ. പാത, ദേശീയ പാത അടക്കമുള്ള പാത വികസനത്തിനായി വിവിധ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതകൾക്കായി, പാത വികസനത്തിനും പാത പുതുക്കുന്നതിനും പുതിയ പാതകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനുമായി, കാരണം വലിയ വീതിയേറിയ വലിയ റോഡുകൾ, വലിയ സഞ്ചാരപാതകൾ ഒരു രാജ്യത്തിൻ്റെ ഞരമ്പുകളായി ഇങ്ങനെ പാഞ്ഞു കിടക്കുകയാണ്. അത് രാജ്യത്തിൻ്റെ വികസനത്തിന്, രാജ്യത്തിൻ്റെ പുരോഗതിക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചരക്ക് ഗതാഗതത്തിന് ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഗുണകരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം കോടി രൂപ ശ്രീമതി നിർമ്മലാ സീതാരാമൻ ഈ റോഡ് വികസനത്തിന്, പ്രത്യേകിച്ചും കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് അത് നൽകിയത്. ഇപ്പോൾ ഇലക്ഷൻ വരുന്നത് കൊണ്ട് കേരളത്തിന് നൽകിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അതൊക്കെ പറയാമെന്നേ ഉള്ളൂ. അതൊക്കെ വെറുതെ ഓരോ മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില ആളുകളുമൊക്കെ കിടന്ന് മുറുമുറുക്കാമെന്നേ ഉള്ളൂ. ഇവിടെ എന്താണ് സംഭവിക്കുക എന്നൊക്കെ നമുക്കറിയാം. ആലപ്പുഴ ബൈപ്പാസിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. ഈ 10-40 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അതൊന്ന് തുറന്നുകൊടുത്തത്. കേരളത്തിൻ്റെ വഴിയെ ദേശീയപാത വികസനത്തിന് 65,000 കോടി രൂപ ആണ് വകയിരുത്തിയിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ വിശദാംശങ്ങളും വാർത്തകളും ഒക്കെ നൽകിയതാണ്. അപ്പോൾ ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ തുകയും പദ്ധതിയും ഒക്കെ വകയിരുത്തിയിരിക്കുന്നു. അത് രാജ്യത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന രീതിയിൽ മറ്റ് പ്രദേശങ്ങളിലും, അതായത് ബംഗാൾ, ഹരിയാന തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ റോഡ് വികസനത്തിനും ദേശീയപാത വികസനത്തിനുമായുള്ള പദ്ധതികളാണ് ഇത്രയധികം കോടി രൂപ വകയിരുത്തിയിരിക്കുന്നത്. അത് ഒന്നും കാണാതെയൊന്നുമല്ല, കൃത്യമായി അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ആ വികസനം, ആ പുരോഗതി അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. 65,000 കോടി രൂപയും കൊച്ചി മെട്രോ 2-ഘട്ടം, അതായത് ഈ ഗതാഗതം എന്ന് പറയുന്നതിനെ നമുക്ക് പൊതുവായിട്ട് പെടുത്താം. അതിപ്പോൾ റെയിൽ, റോഡ് ഗതാഗതം, ജലഗതാഗതം, അങ്ങനെ പല ഗതാഗത സംവിധാനങ്ങളുണ്ടെങ്കിലും റോഡ് ഗതാഗതത്തിനും അതുപോലെ റെയിൽ ഗതാഗതത്തിനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. 65,000 കോടി രൂപ, അതുപോലെ മെട്രോ 2-ഘട്ടത്തിന് 1,967.05 കോടി രൂപയാണ് നൽകിയിരിക്കുന്നത്. കേരളത്തിനൊപ്പം തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബജറ്റിൽ ഇത്തരം പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ കൊച്ചി ഫിഷിംഗ് ഹാർബറിനെ വാണിജ്യ ഹബ്ബാക്കി മാറ്റാനുള്ള പ്രത്യേക പ്രഖ്യാപനം. കേരളത്തിലെ 1,100 കിലോമീറ്റർ ദേശീയപാതയുടെ വികസനത്തിനാണ് ഈ 65,000 കോടി രൂപ നൽകിയത്. ഒപ്പം മുംബൈ കന്യാകുമാരി ഇടനാഴിയുടെ ഭാഗമായ സംസ്ഥാനത്തെ 600 കിലോമീറ്ററിൻ്റെ നിർമ്മാണത്തിനും മധുര കൊല്ലം ദേശീയപാത വികസനത്തിനുമായിട്ടാണ് ഈ തുക വകയിരുത്തിയത്. നമുക്കറിയാം, ദേശീയപാത വികസനത്തിനായി 1.03 കോടിയുടെ നിക്ഷേപം തമിഴ്നാട്ടിലും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. NH 47 സേലം അടക്കമുള്ള ദേശീയപാതകൾ കേരളത്തിൽ നിന്ന് പാതകളുമായി കൂടിച്ചേരുന്നവയാണ്. നമുക്കറിയാം, കയറ്റുമതി ഇറക്കുമതി മേഖലകളിൽ ചരക്ക് നീക്കത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാണ് കൊച്ചി ഫിഷിംഗ് ഹാർബറിനെ വാണിജ്യ ഹബ്ബാക്കി മാറ്റുന്നത്. അതായത് ഈ ട്രാവൽ, ഇതുപോലെയുള്ള ചരക്ക് ഗതാഗതം, അത് ശരിക്കും ഒരു പ്രത്യേക ഒരു ലെവലിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വികസനം ഏതാണ്ട് ഒരു 20% വന്നു എന്നാണ് കണ്ടെത്തുന്നത്. നമ്മൾ മറ്റ് ആരോഗ്യരംഗത്തെയും മറ്റ് മേഖലകളിലെയും വികസനത്തെ അതിനെ കുറച്ച് കാണുകയല്ല, പക്ഷേ ഏറ്റവും പ്രാധാന്യമുള്ള വികസനങ്ങളിൽ ഒന്നാണ് ഈ സഞ്ചാരപാതകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റോഡുകളുടെ വികസനം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേരളത്തിലടക്കം റോഡുകളുടെ വലിയ വികസനത്തിന് ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്രയും അധികം കോടി രൂപ വകയിരുത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു റോഡ്, നമ്മൾ കേരളത്തിലെ പാതകളുമായി ഇതൊന്ന് നമ്മൾ സമന്വയിപ്പിച്ച് നോക്കണം. കേരളത്തിൽ എവിടെയാണ് ഈ ദേശീയപാത അല്ലെങ്കിൽ ഇത്തരം സംസ്ഥാന വലിയ പാത, സംസ്ഥാന പാതകളിലൊക്കെ നിറച്ചു കുഴിയുണ്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് റോഡുകളോ ഇവിടുത്തെ സാധാരണ ടൗൺ ഏരിയയിലെ, സിറ്റി ഏരിയയിലെ റോഡുകളൊക്കെ നോക്കുക, കുഴിയില്ലാത്ത ഒരു റോഡ് പോലും കാണില്ല. അപ്പോൾ നമ്മളുടെ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള ഗതാഗത സംവിധാനങ്ങളും ഇതുപോലെയുള്ള ചരക്ക് നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരണമെങ്കിൽ നമ്മുടെ റോഡുകൾ വികസിക്കണം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട്, അത് കൃത്യമായി തന്നെ അത് ഭാവിയിലേക്ക് നോക്കിക്കൊണ്ടാണ് ബജറ്റിൽ ഈ ഒരു കാര്യം വകയിരുത്തിയിരിക്കുന്നത്. പിന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഇതൊക്കെ പറയുന്നവരോട് നമുക്ക് വേറെ പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. ഇവിടെ രാജ്യം വികസിക്കണം, രാജ്യം പുരോഗതിയിലേക്ക് പോകണം, രാജ്യത്തെ ഓരോ മേഖലയും നന്മയിലേക്കും പുരോഗതിയിലേക്കും പോകണം. അതിനാണ് ഈ വികസന പദ്ധതികളും ഇത്തരം ബജറ്റ് പ്രഖ്യാപനങ്ങളും ഒക്കെ ഉള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് തോമസ് ഐസക്കിൻ്റെ ബജറ്റ് പോലെ എല്ലാം കിഫ്ബിയുടെ തലയിൽ കൊണ്ടുവച്ച് പ്രഖ്യാപനങ്ങളല്ല. ഇതിൽ ഭൂരിഭാഗവും നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ
കൃത്യമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അത് തീർച്ചയായും നടപ്പിലാക്കി കാണിക്കും. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കേരളത്തിന് ഇനിയൊന്നും കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് കരയാൻ ഇവിടെ ആരുമില്ല. കരഞ്ഞിട്ട് കാര്യവുമില്ല. പിന്നെ പണം കയ്യിൽ കൊടുക്കണം, പദ്ധതിയായിട്ട് വേണ്ട, പൈസ കയ്യിൽ കൊടുക്കണം, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അത് പോയി പണി നോക്കാൻ പറയുകയുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.